ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സമയത്തെ ഓർത്ത് തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും സഭയിലായിരിക്കുന്ന സകല ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാരംഭമായിരിക്കുന്ന വന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും കരങ്ങൾ ഉയർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്ത് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ന് പകലക്കാലം ഇവിടെയായിരിക്കുന്ന ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന കൊടുക്കുവാൻ ദൈവം എൻ്റെ കരങ്ങളിലേക്ക് ഈ ജനത്തിന് ആവശ്യമുള്ള ദൂത് നൽകി തരണമെന്ന് കഴിഞ്ഞ ദിവസം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കണം ഇവിടെ വന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് ഒരു ദൂത് ഈ സഭയോട് പ്രഖ്യാപിപ്പാൻ നൽകി തന്നിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ തിരുസന്നിധാനം നമുക്കായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഇവിടെ വരുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമേ, യാചനകൾ നൽകുന്ന നാഥനേ, പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമേ, യാചനകൾ നൽകുന്ന നാഥനേ, അടിയങ്ങൾ നിന്നാമം ഘോഷിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കും. പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമേ, യാചനകൾ നൽകുന്ന നാഥനേ, സകലരും കൈവിടുമ്പോ നിന്നാമമെന്നിൽ കൂടെയുണ്ട്. സകലരും കൈവിടുമ്പോ നിന്നാമമെന്നിൽ കൂടെയുണ്ട്. ക്ലേശിക്കുമ്പോൾ ഭാരം ചുമക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കും. ക്ലേശിക്കുമ്പോൾ ഭാരം ചുമക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കും. പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമേ, യാചനകൾ നൽകുന്ന നാഥനേ, പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമേ, യാചനകൾ നൽകുന്ന നാഥനേ. എല്ലാ കണ്ണുകളും അല്പനേരത്തിന് ദൈവത്തിൻ്റെ സന്നദ്ധാനം അടയ്ക്കാം. തലകളവണക്കിയാട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധലമാവ് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മോട് സംസാരിപ്പാൻ, നമ്മെ ശക്തീകരിപ്പാൻ, നമ്മോട് ഇടപെടുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ മാനിപ്പാൻ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാ തലകളും വണക്കിയാട്ടെ. അല്പനേരം നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധാനം സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാദപടിയായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവേ, നിൻ്റെ വചനവുമായി ഞങ്ങൾ ദൈവത്തിൻ്റെ പാദപടിയായിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ജീവിതങ്ങളോട് ദൈവം ഇടപെടുമാറാകണമേ, ദൈവം സംസാരിക്കുമാറാകണമേ, ദൈവം ഇടപെടുമാറാകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഞങ്ങളെ സൗഖ്യമാക്കുമാറാകണമേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആലോചനകൾ നൽകി തന്ന് നാം ബലത്തോടുകൂടി നടപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സന്തോഷമുള്ളവർ അടുത്തിരിക്കുന്നവർക്ക് സ്തോത്രം കൊടുത്താട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവം എന്ന് പകൽക്കാലം എന്നോട് ഇവിടെ പറയുവാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, നീ ദൈവത്തോടടുത്താൽ നിന്റെ സകല കാര്യം അവൻ സാധിപ്പിച്ചു തരും. പ്രൈസ് ദ ലോർഡ്. കേൾക്കണം, നീ ദൈവത്തോടടുത്താൽ നിന്റെ സകല കാര്യങ്ങളെയും ദൈവം സാധിപ്പിച്ചു തരും. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 9:24 വാക്യങ്ങളാണ് വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. 1 ശമുവേൽ 9:24 വായിക്കാം. പ്രൈസ് ദ ലോർഡ്. എന്തെങ്കിലും ശ്രദ്ധിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത്, നീ ദൈവത്തിൽ ആകുമ്പോൾ
ദൈവം നിന്റെ ജീവിതത്തിൽ അഞ്ച് കാര്യങ്ങൾ ചെയ്തെടുക്കും, ചെയ്തു തരും. അതിന് നമുക്ക് നോക്കാം. ഒന്ന്, അവൻ നിന്റെ ജീവിതത്തിൽ, അവൻ നിനക്ക് അന്നത്തിന് മുട്ടുവരുത്തുന്ന ദൈവമല്ല. എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ നീ ആയിത്തീർന്നാൽ നീ പട്ടിണി കിടക്കേണ്ടി വരുന്നു, പട്ടിണി കിടക്കേണ്ടി വരത്തില്ല എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവൻ രണ്ട്, നീ ദൈവത്തിലായിത്തീർന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നിന്നോടുള്ള ബന്ധത്തിലുണ്ട്. മൂന്ന്, നീ ദൈവത്തിലായാൽ അവൻ്റെ അവകാശം നീ പ്രാപിച്ചെടുക്കും. നാല്, നീ ദൈവത്തിലായാൽ അവനിൽ നിന്ന് ഒരഭിഷേകം നിന്റെ മേലുണ്ട്. അഞ്ച്, നീ ദൈവത്തിലായാൽ ഒരനുഗ്രഹം നിന്റെ മേലുണ്ട്. ഇന്ന് പകലക്കാലം എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഈ അഞ്ച് കാര്യങ്ങളെ വിശദീകരിച്ചിട്ട്, അല്പമായി വിശദീകരിച്ചിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, നാം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നീ ദൈവത്തിലാകുമ്പോൾ നിന്റെ ഭക്ഷണത്തിന് മുടക്കം വരത്തില്ല. ഇവിടെ നാം കാണുന്നതായ ഭാഗം ഇങ്ങനെയാണ്, അവൻ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായി വേർതിരിക്കപ്പെടുന്ന ശൗൽ, അവൻ ഒരിക്കൽ തൻ്റെ ഭവനത്തിലുള്ളതായ കഴുതകളെ കാണാതെ പോയപ്പോൾ ആ കഴുതകളെ കണ്ട് കിട്ടുന്നതിന് വേണ്ടി അന്വേഷിച്ച് ശൗൽ യാത്ര ആരംഭിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ യാത്രയിൽ തൻ്റെ അറിവനുസരിച്ച് പല സ്ഥലങ്ങളിലും പോയി താന് അവൻ എവിടെ കാണും, എവിടെയായിരിക്കും, തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഈ കഴുതകളെ കിട്ടുക എന്ന് താൻ ആരാഞ്ഞ് നടന്നിട്ടും ഒന്നും തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ആമൻ ഹല്ലേലൂയ, എന്തുകൊണ്ടാണ് അവൻ ഇത്രയും ദിവസം അന്വേഷിച്ച് നടന്നിട്ട് ഇതൊക്കെ കണ്ടെത്താത്തതിൻ്റെ കാരണം എന്നറിയാമോ? ഒരു കാരണമുണ്ട്, എൻ്റെ ദൈവത്തിന് നിന്നെ കൊണ്ട് ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട്, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട്. ആമൻ ഹല്ലേലൂയ, നിന്റെ കണ്ണിന് പലതും കാണാതിരിക്കുന്നത്, ആമൻ കാണാതിരിക്കുന്നത് എന്തോന്നറിയാമോ? എൻ്റെ ദൈവത്തിന് സംസാരിപ്പാനുള്ളത് കൊണ്ടാണെന്ന് പകരക്കാലം മറന്നു പോകരുത്. പലതും തൊട്ടു മുമ്പിലുണ്ടെങ്കിലും ചിലതൊന്നും കാണത്തില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തൊട്ടു മുമ്പിൽ കയ്യത്തും ദൂരത്ത് പലതും പല നന്മകളും പലരുടെയും കയ്യിൽ പലരും അടുക്കലുണ്ടെങ്കിലും പലപ്പോഴും അതിനെ കാണാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം എന്നെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് അവൻ അതിന് സമയമാകുമ്പോൾ അത് നിന്റെ കണ്ണിനെ കാണിച്ചു തരുന്ന ദൈവമാ. സന്തോഷമുള്ള ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ. അപ്പോൾ സമയമാകുമ്പോൾ തൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, സമയമാകുമ്പോൾ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് അവൻ പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടി തരാതെ മാറി നിൽക്കുകയാണ്. അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ മറുപടി കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു ചെല്ല. പ്രവാചകൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവനിവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ക്ഷീണിതനായുള്ളൊരു അവസ്ഥ, വളരെ ക്ഷീണിതനായിരിക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആമേൻ ഈ ശൗൽ എന്ന് പറഞ്ഞ ഈ യുവാവിനെ കണ്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ശൗമേൽ പ്രവാചകനിലൂടെ ഇങ്ങനെ സംസാരിച്ചു, അല്ലയോ ആമേൻ, അല്ലയോ സ്നേഹിത, അല്ലയോ ശൗലെ, ഇന്ന് നീ എന്നോടുകൂടെ ഭക്ഷണം കഴിക്കാം, ഇന്ന് രാത്രി എന്നോടുകൂടെ അന്തിയുറങ്ങാം, എന്നിട്ട് നാളെ ഞാൻ നിന്നെ യാത്രയേക്കാം. ഇന്ന് പകലക്കാലം പറയട്ടെ, പ്രിയപ്പെട്ടവരെ, അനാഥത്വത്തിൽ കഴിയുന്നവരെ, ആമേൻ ഹല്ലേലൂയ, ആഹാരമില്ലാതെ കഴിയുന്നവരെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജാഗരിക്കുന്നവരെ, ആമൻ ഇന്ന് പകലക്കാലം പറയാൻ ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടിയുള്ള നന്മ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ആ മാർഗത്തിലേക്ക് എന്ന് ചെല്ലുന്നുവോ, എന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നുവോ, കടന്നു ചെല്ലേണ്ട വിധത്തിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് എന്ന് കടന്നു ചെല്ലുന്നുവോ, അന്ന് ദൈവം നിന്റെ കൺമുമ്പാകെ അതിനെ നൽകി തരുവാൻ വിശ്വസ്തനാ. ആഹാരമില്ലാതെ, ഭക്ഷണമില്ലാതെ വാടിക്കുഴയുന്ന ആമൻ ഏലിയാവിനെയും, ആമൻ സാരാഭാത്തിലായിരിക്കുന്ന ഏലിയാവിനെ, കേരുത് തോട്ടിലായിരിക്കുന്ന ഏലിയാവിനെ, ചോരിച്ചെടിയുടെ തണലിലായിരിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ദൈവം അവനെ, ആമേൻ, അവനെ അനുഗ്രഹിപ്പാൻ തക്കണം ഇട വന്നു. പ്രൈസ് ദ ലോർഡ്.
അതിൻ്റെ 15 വാക്യം വായിച്ചാട്ടെ. 9:15. ആ വായിച്ചു. പ്രൈസ് ദ ലോർഡ്. നീ പോരുന്നതിന് മുമ്പ് തന്നെ, നീ പോരുന്ന അവൻ വഴിയിലൂടെയുള്ള നിന്റെ യാത്രയെ, നീ എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു, നീ എപ്രകാരം ഏത് വിഷയത്തിന് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു, എന്തിനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നതൊക്കെ അവൻ ദൈവം തന്നെ പ്രവാചകന് അവൻ വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലക്കാലം പറയട്ടെ, ഒരു പക്ഷെങ്കില് ആരോടും നീ നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവത്തില്ല, ആരും അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോ അവൻ സഭയിലുള്ള പ്രിയപ്പെട്ടവരോ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ അവൻ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, അവൻ നിന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് പകലക്കാലം നിന്നെ കണ്ട ദൈവം അവൻ ഇന്ന് നിന്നെ മാടി വിളിക്കുകയാണ്, നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ, നിന്റെ വിഷയത്തിന് ഉത്തരം നൽകി തരുവാൻ, നിന്നെ കണ്ട് നിന്റെ വിശപ്പടക്കുവാൻ, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ കനിയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അവൻ ഇന്ന് പകലക്കാലം വെളിപ്പെടുത്തി തരികയാണ്. ഒന്ന്, നിന്റെ അന്നത്തിന് മുട്ടുവരത്തില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, കുറച്ചു മുമ്പേ സാക്ഷ്യം കേട്ടുവല്ലോ, ഭക്ഷണത്തിന് വേണ്ടി വലയുന്ന എത്രയോ അവൻ ജീവിതങ്ങളുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കൂടുതലും അനാഥത്വത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ആമൻ പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പലപ്പോഴും പാടുപെടുക ചെയ്യുന്നത്. ആമൻ, ഹല്ലേലൂയ. എന്നാൽ പറയട്ടെ, കർത്താവിന് സ്തോത്രം, നീ ദൈവത്തിലായി തീർന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നേരോടെ നടക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ലെന്ന്, നേരോടെ നടക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഇന്ന് പകലക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിലായി തീർന്ന് നേരോടുകൂടി നടന്നു കഴിഞ്ഞാൽ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുന്ന ദൈവമല്ല. നേരോടുകൂടി നടക്കുവാൻ തയ്യാറാണോ? ആമൻ. ഈ 2013-ൻ്റെ ആദ്യ മാസം മുതൽ തുടർന്നുള്ളതായ 11 മാസങ്ങളും ആമൻ നിന്റെ ജീവിതത്തില് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കുകയാ, ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. പ്രൈസ് ദ ലോർഡ്. അവൻ നിന്നെ അറിയുന്ന ദൈവമാണ്, അവൻ നിന്നെ അറിയുന്ന ദൈവമാണ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൽ നീ ആയിത്തീർന്നാൽ അവന്റെ അരുളപ്പാട് നിന്റെ മേലുണ്ടാകും. വാക്യം ഇതാണ്, 27-ാമത്തെ വാക്യം. പ്രൈസ് ദ ലോർഡ്. 27-ാം വാക്യം വായിക്കാം. ഇവിടെ കാണുകയാണ്, ശൗലിനോട് പ്രവാചകനായിരിക്കുന്ന ശൗമേൽ പറയുകയാണ്, നീ അല്പം നിൽക്ക, എനിക്ക് നിന്നോട് ഒരു ദൈവത്തിൻ്റെ അരുളപ്പാട് പറയാനുണ്ട്. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും നമുക്ക് നിൽക്കാൻ നേരമില്ല. ഈ കൊച്ചുകുട്ടികളൊക്കെ കണ്ടിട്ടില്ല, അവർക്ക് അമ്മമാർ ആഹാരം കൊടുക്കുന്നത് അവരുടെ പുറകെ ഓടി നടന്ന് ആഹാരം കൊടുക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ചെല്ലും. ഇതുപോലെ പലപ്പോഴും ദൈവാത്മാവ് പറയുക, നീ അല്പം നിൽക്ക. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് ഇന്ന് പകലെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? പ്രൈസ് ദ ലോർഡ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന് നിന്നെ ഒന്ന് പണിയാനായിട്ട് താല്പര്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നിന്നെ ഒന്ന് പണിയാൻ താല്പര്യമുണ്ട്. എങ്ങനെ പണിതെടുക്കും? അവന് കൊള്ളാവുന്ന ഒരു പാത്രമായി അവൻ നിന്നെ പണിതെടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അവൻ പണിയുന്നത് നിനക്ക് അവന് കൊള്ളാവുന്ന ഒരു പാത്രമായിരിക്കേണ്ടതിന്. നമുക്കറിയാം, നമ്മുടെ സ്വർണ്ണാഭരണ കടകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമ്മളാരിപ്പം പോകുന്നവരൊന്നുമല്ല, നേരത്തെ പണ്ട് പോയിട്ടുള്ളവരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരുണ്ട്. എന്തായിരുന്നോട്ടെ, സാരമില്ല, ഞാനൊരു കാര്യം പറയാൻ വരിക. സ്വർണ്ണാഭരണ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ പല വിധത്തിലുള്ളതായ സ്ത്രീകളാണ് കൂടുതൽ എന്നോട് ആകർഷണത കൂടുതലുള്ളവർ. അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കാതിന്, കൈക്ക്, ആമൻ കഴുത്തിനൊക്കെ പറ്റിയ ആമൻ അതിന് പറ്റിയ അവരുടെ ആകർഷിക്കുന്ന തലകളിലുള്ളതായ ഭംഗിയുള്ള മാലകൾ അല്ലെങ്കിൽ കമ്മലുകൾ ഇതൊക്കെ തിരഞ്ഞെടുക്കും. ഞാൻ ചോദിക്കട്ടെ,
ഈ ഭംഗിയുള്ള ഈ ആഭരണങ്ങൾ ഇത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തപ്പോൾ ഈ പരുവത്തിലായിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിനെ, ഇന്ന് നീ ഇതിനെ ആഗ്രഹിക്കുന്ന ഒന്ന് കിട്ടിയാൽ കൊള്ളാം, എത്ര വില കൊടുത്തും വേണമെങ്കിലും ഇന്ന് വാങ്ങിച്ചെന്റെ കഴുത്തിലോ അവൻ കാതിലോ നിടാം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പൂർവ്വകാലം എന്തെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഇതിന്റെ പൂർവ്വകാലം എന്നുള്ളത് അവൻ ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം കണ്ടാൽ ഒന്നിനും കൊള്ളത്തില്ല, മാലിന്യമുണ്ട്, അവൻ മാലിന്യമുണ്ട്, കറകളുണ്ട്. ഇതെല്ലാം മാറ്റി ഇതിനെ ഇന്ന് കാതിലണിയാൻ കൊള്ളാവുന്ന നല്ലൊരു പൊന്നാക്കി മാറ്റിയിരിക്കുകയാ അവൻ അതിൻ്റെ പിന്നിലെ. കാരണം ആ തട്ടാന് ഈ പൊന്നിനെ കൊണ്ടൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പകലക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവര്, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. തട്ടാന്റെ കയ്യിൽ ഒരു പൊൻകട്ട കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതിനെ തീയിലിട്ട് അതിനെ പഴിപ്പിച്ചെടുക്കും. ഇന്ന് പകലക്കാലം പറയട്ടെ, എന്തിനാ പഴിപ്പിക്കുന്നത്? തട്ടാനോട് ചോദിക്കും, സ്വർണ്ണക്കട്ട് ചോദിക്കും, എന്തിനാ എന്നെ അങ്ങനെ ചെയ്യുന്നത്? തട്ടാൻ പറയും, എനിക്ക് നിന്നെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. സ്തോത്രം. എന്നും നീ ഇങ്ങനെ ആമൻ ഹല്ലേലു ഇന്ന് ആമൻ എന്നും ഇങ്ങനെ വന്ന് ഇരുന്നിച്ച് പോകാനല്ല, എന്നും ഇങ്ങനെ വന്ന് ആമൻ ഹല്ലേലു തല കാണിച്ചിട്ട് പോകാനായിട്ടല്ല, മറിച്ച് എന്നെ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് അത്രേ അവൻ നിന്നെ ഒരു ശോധനയിലൂടെ കടത്തിവിടുകയാ ചെയ്യുന്നത്, ഒരു ശോധനയിലൂടെ കടത്തിവിടുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒരു ശോധനയിലൂടെ കടത്തിവിടുന്ന എന്തിനെന്നറിയാമോ? നന്നായി പണിതെടുക്കേണ്ടതിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കാം, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട, എൻ്റെ കുടുംബക്കാർക്ക് എന്നെ വേണ്ട, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട എന്ന് പറയുന്നുണ്ടാകാം. പക്ഷേ ദൈവം നിന്നെ പണയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ സകലരും നിന്റെ അടുക്കളിൽ കോടി വരുന്ന അവൻ ദിനങ്ങളിലേക്ക് ദൈവം ഈ ദിവസങ്ങൾ ചെല്ലാൻ പോവുക, അവൻ അടുപ്പിക്കാൻ പോവുകയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമൻ ഹല്ലേലൂയ. പലതവണ തീയിലിട്ടു, പലതവണ തീയിലിട്ടു മാത്രമല്ല, ആമൻ ഹല്ലേലൂയ. തീയിൽ നിന്ന് എടുത്തിട്ട് ആ തൻ്റെ കയ്യിലിരിക്കുന്ന ആ കുടിലെടുത്തിട്ട് ആമൻ ഹല്ലേലൂയ വെള്ളത്തിലൊന്ന് മുക്കും. പ്രൈസ് ദ ലോർഡ്. വെള്ളത്തിൽ മുക്കുമ്പോൾ പഴുത്തിരിക്കുന്ന ഈ സ്വർണ്ണ ഈ സ്വർണ്ണ കട്ടയുണ്ടല്ലോ ഒന്ന് ചീറ്റും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആമൻ. എന്നെ എന്തിനാ മുക്കുന്നത്? എന്നെ എന്തിനാ അവൻ മുക്കുന്നത്? അവനോട് അതിന് അതിനോട് പ്രതികരിപ്പാൻ, അതിനോട് അനുകൂലിക്കുവാൻ ഈ സ്വർണ്ണക്കട്ടയ്ക്കൊരു താല്പര്യമില്ലായ്മ കടന്നു വരും. ഹല്ലേലൂയ. എങ്കിലും ഞാൻ പറയട്ടെ, അവൻ തട്ടാന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണക്കട്ടയാണോ ആ തട്ടാനാണ് നിന്നെ ഏത് വിധത്തിൽ പണിതെടുക്കണമെന്നുള്ള ഉദ്ദേശമുള്ളത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവനവന് തക്കതായ നിലകളിൽ അതിനെ പണിതെടുക്കുന്നത് ദൈവമാ. ഇന്ന് പകലക്കാലം പ്രിയപ്പെട്ടവരെ, നിന്റെ ഭവനത്തിൽ അവൻ നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുകയാ, നിന്റെ കുടുംബത്തിൽ അവൻ നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുക, നിന്റെ ദേശത്ത് അവൻ നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുകയാ, നിന്റെ സഭയിൽ അവൻ നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുക, നീ ആയിരിക്കുന്ന ദേശത്ത് അവൻ നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുകയാ. നീ താല്പര്യമുണ്ടോ? നിനക്ക് തയ്യാറാണോ? നീ തയ്യാറാണോ ഈ തട്ടാന്റെ കയ്യിൽ കൊടുക്കുവാൻ? നീ തയ്യാറാണോ നിന്നെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ? നീ തയ്യാറാണോ? അങ്ങനെങ്കിൽ അവൻ നിന്നെ ശ്രേഷ്ഠകരമാ പണിതെടുപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ പണിതെടുക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ പണിതെടുക്കുന്ന ദൈവമാണ്. എങ്ങനെ? ഒരു മാനപാത്രമായിരിക്കാൻ വേണ്ടി. അപ്പൊ ദൈവം അവൻ ശൗലിനോട് പറയുന്നു, ഒന്ന്, അവൻ നിനക്ക് അന്നം തരുന്നു, രണ്ട്, എനിക്ക് നിന്നോടൊരു അരുളപ്പാട് പറയാനുണ്ട്. ആ അരുളപ്പാട് എന്തിനാ? അവൻ നിന്നെ ഒന്ന് പണിതെടുക്കുവാനായിട്ട്. 21-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ദ ലോർഡ്. 21-ാം വാക്യം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ദൈവം പണിയുന്നത് വലിപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവം പണിയുന്നത് നിന്റെ ആകൃതി കണ്ടിട്ടല്ല. ദൈവം പണിയുന്നത് അവന് നീ എങ്ങനെ പ്രയോജനപ്പെടുമെന്നുള്ളത് ദൈവം അവൻ കണ്ടിട്ട് അവൻ നിന്നെ പണിയാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല കേട്ടോ, വലിപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല. ആമേൻ. സ്തോത്രം. നീ ഏത് ഭവനത്തിലുള്ളവനെ നോക്കിയിട്ടല്ല, നീ ഏത് കുടുംബത്തിലുള്ളവനെ നോക്കിയിട്ടല്ല ദൈവം നിന്നെ പണിയുന്നത്.
ദൈവം നിന്നെ പണിയുന്നത് അവന് നീ എങ്ങനെ പ്രയോജനപ്പെടുമെന്നുള്ളത് നോക്കിയിട്ടാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമൻ. പലപ്പോഴും കർത്താവേ ഞാനൊന്നും അറിയാത്തവനാ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല ഞാൻ, ആമൻ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ലാത്തവനാ, ആമൻ, കഴിവുള്ളവനല്ല, ആമൻ, സംസാരശീലമുള്ളവനല്ല. അങ്ങനെ പല ഒഴിവിഴുകൾ പറഞ്ഞു നീ പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ വലുപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആമൻ. ശൗൽ പറയുകയാ, ഞാനൊരു ബെന്യാമിൻ ഗോത്രക്കാരനാ. ഹലോ. ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് പറയുമ്പോൾ അവനവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും ചെറിയൊരു ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രം. ഏറ്റവും ചെറിയൊരു ഗോത്രം, ഏറ്റവും ചെറിയ ഗോത്രമായിരിക്കുന്ന ഈ ബെന്യാമിൻ ഗോത്രക്കാരനായിരിക്കുന്ന എന്നെ ഇത്രത്തോളം മാനിപ്പാൻ ആമൻ എന്തുള്ളൂ എന്ന് പകലക്കാലം പറയട്ടെ. ആമൻ. ഹല്ലേലൂയ, ആമൻ. സ്തോത്രം. നമ്മുടെ പുണ്യപ്രവർത്തികൾ കണ്ടിട്ടല്ല ആമൻ ആരാധനയുടെ പ്രാരംഭ ഭാഗത്ത് തന്നെ ഇങ്ങനൊരു പാട്ട് പാടിയല്ലോ, ദൈവം നമ്മുടെ മേൽ കൃപ പകർന്നു, ദൈവം നമ്മുടെ മേൽ കൃപ പകർന്നു, ദൈവം നമ്മുടെ മേൽ കൃപ പകർന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്നപ്പോ, ഒരു കാലത്ത് ആരും തിരഞ്ഞെടുക്കാതെ കിടന്നപ്പോ ദൈവം നമ്മെ നോക്കി, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പ്രൈസ് അല്ലാഹ്. പകലക്കാലം പ്രിയപ്പെട്ടവർ, എൻ്റെ ദൈവം നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു അരുളപ്പാട് പറയുക. മൂന്നാമത്തെ, യഹോവയുടെ അവകാശത്തിന് എന്നെ ഓഹരിക്കാരാക്കുവാൻ. 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് അല്ലാഹ്. 3, ദൈവത്തിങ്കിലേക്ക് നീ അടുത്തു വന്നാൽ അവൻ നിന്നെ അവിടുത്തെ അവകാശത്തിന് ഓഹരിക്കാരാക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവകാശത്തിനൊക്കെ പലപ്പോഴും നമ്മൾ തല്ലുകിടന്ന് തല്ലുകൂടുന്നവരാ. പ്രൈസ് അല്ലോ. വീട്ടിൽ നിന്ന് അവകാശം കിട്ടേണ്ട അവകാശം കിട്ടിയില്ലെങ്കിൽ തല്ലുകൂടും. നാട്ടിൽ നിന്ന് കിട്ടേണ്ട അവകാശം കിട്ടിയില്ലെങ്കിൽ തല്ലുകൂടും. എവിടൊക്കെ തല്ലുകൂടാൻ പറ്റുമോ അവിടൊക്കെ പോയി തല്ലുകൂടും. കാരണം എന്താ? ആമൻ. അല്പകാര്യത്തിന് വേണ്ടിയാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അല്പകാര്യത്തിന് വേണ്ടി. ഇന്ന് പകലക്കാലം പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധന്മാർ പറയുക, ആമ റോമാലകനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, മക്കളെങ്കിലോ അവകാശികളാകുന്നു. പ്രൈസ് ദ ലോർഡ്. നീ അവന്റെ മകനായി തീർന്നാൽ, അവന്റെ മകളായി തീർന്നാൽ ആ സ്വർഗീയ അവകാശത്തിന് നീ യോഗ്യനായി മാറുകയാ. സ്വർഗീയ അവൻ പദ്ധതിക്ക്, സ്വർഗീയ അവകാശങ്ങൾക്ക് നീ യോഗ്യനായി മാറുകയാ. എങ്ങനെ? അവൻ്റെ മക്കളായി മാറിയെങ്കിൽ. ഇന്ന് പകലക്കാലം അവിടുത്തെ മക്കളായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ആമൻ. ഹല്ലേലൂയ. ഒന്നിനു വേണ്ടി തല്ലുകൂടാൻ പോകണ്ട, ഒന്നിനു വേണ്ടി വഴക്കു കൂടാൻ പോകണ്ട. എൻ്റെ ദൈവം അവകാശമായി നിനക്ക് ആമ തരാൻ പറഞ്ഞ്, തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിനക്ക് തരാൻ, നൽകി തരുവാൻ അവൻ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിന് മേൽ ദുഷ്ടൻ വാഴാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ആമൻ നമ്മുടെ അവകാശത്തിന് മേൽ ദുഷ്ടൻ കയറി വാഴുകയാ, ദുഷ്ടൻ കയറി വാഴുകയാ. ആമൻ. എന്ന് പകലക്കാലം പറയട്ടെ, ഇല്ലില്ലില്ലില്ല. ആമൻ. ഹല്ലേലൂയ. ദുഷ്ടന് വാഴാനല്ല ദൈവം ഇത് ആമൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് നിനക്കുള്ള അവകാശമാ. നീ കൈനീട്ടി വാങ്ങിക്ക, നീ കൈനീട്ടി ദൈവത്തോട് ചോദിക്ക, അവൻ ഈ അവകാശത്തെ നൽകി തരുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാ. റോമലേഖനം 8:31 വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. നിനക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്ന അവൻ വസ്തുവിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവം നിനക്ക് അനുകൂലമാണ്. നീ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിനാണെന്ന്, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിനാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവം ഇതിലാണെങ്കിൽ നിനക്കൊരു അവകാശമുണ്ടെന്ന്. ആ അവകാശത്തിന് മേൽ ഒരു ശത്രുവിനും വാരാൻ കഴിയത്തില്ലെന്ന്. കാരണം ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നീ എന്തിനാ ഭയപ്പെടുന്നത്? ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. ഇന്ന് പകലക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവിതങ്ങളും പറയട്ടെ, ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ഭവനത്തിലുണ്ട്, നീ ജോലിക്ക് പോകുമ്പോഴുണ്ട്, നീ സ്കൂളിലായിരിക്കുമ്പോഴുണ്ട്, ദൈവം നിന്റെ കൂടത്തിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. നീ അവകാശത്തിന് വേണ്ടി തല്ലുകൂടണ്ട, ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിൻ്റെ കൂടെയുണ്ട്. നമ്മളൊരു പാട്ടുണ്ടല്ലോ, ആമൻ. അവൻ എൻ്റെ അവകാശമാണ്,
അവനെൻ്റെ അവകാശമാ, അവനെൻ്റെ അവകാശമാ, ആ അവകാശമാ, ആ അവകാശത്തെ ഞാൻ മുറുക്കെ പിടിച്ചിരിക്കുകയാ. ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് കഷ്ടത്തിലൂടെ കടന്നുപോയാലും ആ അവകാശത്തിന് മേ ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാ. പ്രൈസ് ദ ലോർഡ്. നാലാമത്തെ കാര്യം, ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. പത്താം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, സ്വർഗത്തിലെ ദൈവം നാലാമത് ഒരു കാര്യം എങ്ങനെയാ പറയുന്നത്? നീ ദൈവത്തിലായി തീർന്നാൽ അവൻ നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവമാ. എന്തിനാ അഭിഷേകം ചെയ്യുന്നത്? സ്തോത്രം. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനല്ല അവൻ ദൈവം അഭിഷേകം ചെയ്യുന്നത്. ആമൻ. സ്തോത്രം. അതിന്റെ പത്താം അധ്യായത്തിന്റെ ആറാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവം അഭിഷേകം ചെയ്യുന്നത് ആള് മാറിയവനെ പോലെ ആയിത്തീരാനാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അവൻ ദൈവം അഭിഷേകം ചെയ്യുന്നത് ആള് മാറിയവനെ പോലെ ആകാൻ. സ്തോത്രം. നീ ക്രിസ്തുവിലായിട്ട് ആള് മാറിയവനെ പോലെ ആയിത്തീർന്നിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ശൗല് ഇത്രയും നാളും അവൻ ഒരു ഭവനത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ ആമൻ. സ്തോത്രം. പിതാവും മാതാവും സഹോദരങ്ങളും ഒത്തടങ്ങും വരുന്ന ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ പാർക്കുന്ന ഈ ശൗല് ആമൻ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലിലേക്ക് വരുമ്പോൾ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആമൻ ദൈവം ചെയ്ത അഭിഷേകത്തിൻ്റെ കാഴ്ചപ്പാടെന്നറിയാമോ? അവൻ ആള് മാറിയവനെ പോലെ ആയിത്തീരണമെന്ന്. നീ ദൈവത്തിലാകുമ്പോൾ ആള് മാറിയവനെ പോലെ ആകുന്നുണ്ടോ? നീ ദൈവത്തിലാകുമ്പോൾ ആള് മാറിയവനെ പോലെ ആകുന്നുണ്ടോ? നീ ദൈവത്തിലാകുമ്പോൾ ആള് മാറിയവനെ പോലെ ആയിത്തീരാൻ കഴിയുന്നുണ്ടോ? ആമൻ. അങ്ങനെങ്കിൽ ഇന്ന് പകരക്കാലം എൻ്റെ ദൈവം നിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോകുകയാണ്. ഇവിടെ കാണുന്ന ഇങ്ങനെയാണ്, അവൻ നിന്നെ ആമൻ ആള് മാറിയവനെ പോലെ അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. അവിടെ ഇങ്ങനെ ഒരു പദം കൂടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ രണ്ടാം വാക്യം കൂടെ വായിച്ചാട്ടെ. അഭിഷേകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നീ ആള് മാറിയവനെ പോലെ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കാര്യം ഓർക്കണം, നിന്റെ പിതാക്കന്മാരുടെ ആമൻ കല്ലറകളിൽ, ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ആമൻ. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം അതിന്റെ 19 വാക്യം വായിച്ചാട്ടെ. ശൗലനോട് പറയുകയാ, ശൗലേ നീ അവൻ അഭിഷേകം പ്രാപിച്ച് മടങ്ങിപ്പോകുമ്പോൾ നിന്റെ അമ്മയായിരിക്കുന്ന റാഹേലിനെ അടക്കിയിരിക്കുന്ന അവൻ കല്ലറയുടെ അടുക്കലൂടെ നീ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ നിന്റെ അമ്മയായിരിക്കുന്ന റാഹേൽ എന്ത് കാരണത്താലാണ് അവൻ തകർക്കപ്പെട്ടത്, എന്ത് കാരണത്താലാണ് പാപത്തിന് ഇരയായിത്തീർന്നുള്ള കാര്യം നീ മറക്കരുത്. സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്, റാഹേൽ തൻ്റെ പിതാവിൻ്റെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. റാഹേൽ തന്റെ അവൻ പിതാവിന്റെ വിഗ്രഹങ്ങളെ മോഷ്ടിച്ച് അവൻ തൻ്റെ ഭർത്താവ് അറിയാതെ
മക്കളറിയാതെ അവൾ മോഷ്ടിച്ച് താൻ അവകാശമായി അതിനെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. ഇന്ന് പകലക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവര്, നീ ദൈവത്തിലായിത്തീർന്നു കഴിഞ്ഞാൽ പഴയതിനെ കൊണ്ടുപോകുകയല്ല വേണ്ടത്. എവിടെ വെച്ച് നീ ദൈവത്തെ സ്വീകരിച്ചോ അവിടെ വെച്ച് അതിനെ നശിപ്പിച്ചു കളയേണ്ടത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നീ ദൈവത്തിലായാൽ ആമൻ, ഹല്ലേലൂയ, ആമൻ. നിന്റെ പഴയതിനെ മുഴുവൻ നീ കളഞ്ഞു കളയുക. ആമൻ. പിതാക്കന്മാരുടെ കാലത്ത് നീ കൂട്ടി വെച്ചത് ആമൻ, ഹല്ലേലൂയ. അവരും ഇവർ നൽകിത്തന്നതൊന്നും കൂടെ കൊണ്ടു നടക്കാതെ നിന്റെ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത കാര്യത്തെ ഓർത്ത് അതിനുവേണ്ടി മാത്രം നിൽക്കുക. അപ്പം ദൈവം നൽകിത്തന്നത് പഴയതിനെ പിന്നെയും പുതുക്കി കൊണ്ടുവരാനല്ല, പഴയതിനെ പിന്നെയും കൂടെ കൊണ്ടുപോകാനല്ല, മറിച്ച് ദൈവം നൽകി തന്നത് ആമൻ, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ പുതുക്കത്തിൽ ജീവിക്കാൻ വേണ്ടിയാ. ഈ 2013 ആമൻ, അഭിഷേകത്തിന്റെ പുതുക്കത്തിൽ ജീവിപ്പാൻ വേണ്ടി ദൈവം എന്നെ നിങ്ങളെ തിരഞ്ഞെടുക്കാതിരിക്കുകയാ. പ്രൈസ് ദ ലോർഡ്. അഭിഷേകത്തിന്റെ പുതുക്കത്തിൽ ജീവിപ്പാൻ. പ്രൈസ് ദ ലോർഡ്. അപ്പോ ശൗലനെ ദൈവം അഭിഷേകം ചെയ്യുന്നത് ആള് മാറിയവനെ പോലെ ീർന്നുകൊണ്ട് അഭിഷേകത്തിന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാ. ഇന്ന് പകലക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ കടന്നു വന്നാൽ അവൻ നിന്നെ അഭിഷേകം ചെയ്ത് ജയോത്സവമായി നടത്തുവാൻ ശക്തനാ. അവസാനമായി ആമൻ, ഹല്ലേലൂയ, അതിന്റെ 10:2 വാക്യം ഒന്നുകൂടെ വായിക്കാം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടത് ഇങ്ങനെയായിരുന്നു, കഴുതകളെ കാണാതെ പോയിട്ട് അന്വേഷിച്ചു വന്നിരിക്കുന്ന ഈ അവൻ യൗവനക്കാരനോട് ദൈവാത്മാവ് പറഞ്ഞു, ഒരു ദിവസം ഇവിടെ പാർത്തിട്ട് കടന്നു പോകാൻ എന്ന് പറഞ്ഞു. ആ പറച്ചിൽ പ്രകാരം അത് അംഗീകരിച്ച് ശൗല് അവിടെ പാർത്തു. പക്ഷേ അവൻ അവൻ അന്വേഷിച്ചു വന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ ആമേ സകല അനുഗ്രഹവും നിന്റെ മേൽ അവൻ പകരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ സകല അനുഗ്രഹം നിന്റെ മേൽ പകരുകയാണ്. നീ ദൈവത്തിലായി തീർന്നു കഴിഞ്ഞാൽ, നീ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ തയ്യാറായി തീർന്നു കഴിഞ്ഞാൽ, അവിടുത്തെ സകല അനുഗ്രഹവും അവൻ നിന്റെ മേൽ ചൊരിയുന്ന ദൈവമാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലക്കാലം ഹല്ലേലൂയ, ആമൻ, സ്തോത്രം. ആ ദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തിങ്കിലേക്ക് ചേർന്ന് വസിപ്പാൻ, ആ ദൈവത്തോട് അടുത്ത് വസിപ്പാൻ ആമൻ ഞാൻ നിങ്ങളെ ആമൻ മാടി വിളിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ കാണുന്നു അതിൻ്റെ 10:16 വാക്യം വായിച്ചാട്ടെ. കഴുതകളെ കാണാതെ പോയിരിക്കുന്ന അവൻ കഴുതയെ അന്വേഷിക്കേണ്ടി വന്നില്ല, അതിന്റെ പുറകെ നടക്കേണ്ടി വന്നില്ല, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇന്ന് പകലക്കാലം പറയട്ടെ, പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും ഉപകാരമില്ലാത്തതിൻ്റെ പലതിൻ്റെയും പുറകിലൂടെ നാം യാത്ര ചെയ്തു പോകുകയാണ്. എന്നാൽ ഹല്ലേലൂയ, നീ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആമൻ, ഹല്ലേലൂയ, അവൻ സകലത്തിനെയും സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ആമൻ. അതിൻ്റെ ഒരു വാക്യങ്ങളെ നമുക്ക് വായിക്കാം. 12:20-21 വാക്യങ്ങളുടെ വായിച്ചാട്ടെ. ദൈവം നിന്റെ ജീവിതത്തില് നന്മകളോ അനുഗ്രഹങ്ങളൊക്കെ പകരണമെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ നീ ഭയപ്പെടരുത്. വായിക്കാം. ആമൻ. നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നുവെങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പിൻ. അടുത്തത്, അവയൊക്കെ വിട്ടുമാറുക ഉപകാരമില്ലാത്തതിന്റെ, രക്ഷിപ്പാൻ കഴിയാത്തതുമായ
മിഥ്യാമൂർത്തികളുടെ പിന്നാലെ അവൻ പോകരുത്. ദൈവത്തിലായിത്തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ മേൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദൈവാത്മാവ് പറയുകയാണ്, ഉപകാരമില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. ഹല്ലേലൂയ. പലപ്പോഴും അവയൊക്കെ നിന്നെ കൊള്ളയടിച്ച് കൊണ്ടുപോകത്തേയുള്ളൂ, അവയൊക്കെ നിന്നെ നശിപ്പിച്ച് കളയത്തേയുള്ളൂ. ഉപകാരമില്ലാത്തതിൻ്റെ പിന്നാലെ പോകുവാൻ അവൻ നീ ഒരിക്കലും തയ്യാറാകരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ പകൽക്കാലം ഉപകാരമില്ലാത്ത അവൻ പലതിൻ്റെയും പിന്നിലൂടെ നടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ എന്നോട് പകൽക്കാലം ദൂത് വിളിച്ചു പറയുകയാ, ഉപകാരമില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ബലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആമൻ ഹല്ലേലൂയ, ആമൻ സ്തോത്രം. നിന്നെ നഷ്ടങ്ങളിൽ നിന്ന് കരകയറ്റുന്ന ഒരു ദൈവമുണ്ട്. എന്ത് നഷ്ടപ്പെട്ടോ അതിനെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. എന്ത് നഷ്ടപ്പെട്ടോ, എന്തും അവൻ നിന്റെ ജീവിതത്തിൽ അവൻ സംഭവിച്ചോ, അതിനെയൊക്കെ അവൻ മാറ്റി ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവാത്മാവ് പറയുകയാ, ഉപകാരമില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. അവൻ ഹല്ലേലൂയ. കാരണം അവയ്ക്ക് നിന്നെയല്ല, അവയ്ക്ക് അവൻ നിൻ്റെ കയ്യിലുള്ള അവൻ നന്മകൾ മാത്രമല്ല ആഗ്രഹം. നിന്നെ തകർത്ത് കളയുവാനായിട്ടാണ് അവയ്ക്ക് ആഗ്രഹമുള്ളത്. നിന്നെ തകർത്ത് കളയുവാനായിട്ടാണ് അവയ്ക്ക് ആഗ്രഹമുള്ളത്. ഹല്ലേലൂയ. നിന്നെ ഉടച്ചു കളയുവാനായിട്ടാണ് അവയ്ക്ക് ആഗ്രഹമുള്ളത്. അവൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, എന്നെ തകർക്കുവാനോ മുടിപ്പാനോ അല്ല അവൻ സ്തോത്രം. ഇന്ന് പകല കാലം പറയട്ടെ, തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും, തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും ദൈവം ആഗ്രഹിക്കുന്നു നീ അവയോടൊന്നും അവൻ ഉപകാരമില്ലാത്തതിൻ്റെ ഒന്നും പിന്നാലെ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ് അവന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവൻ നിന്റെ അന്നത്തെ മുടക്കുന്ന ദൈവമല്ല, അവൻ നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. അവിടെ നിന്നെ ഓരോ ദിവസം നടപ്പാൻ ആവശ്യമുള്ള ദൈവിക അരുളപ്പാടുകൾ നൽകി തരുന്ന ദൈവമാണ്. അവിടെ നിന്നെ അവൻ അനുഗ്രഹിച്ച് നിന്റെ അവൻ ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെ അനുഗ്രഹ തുന്നതകളിൽ എത്തിക്കുവാൻ ശക്തനാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയ മണ്ഡലത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ നിന്നെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇന്ന് പകലക്കാലം അവിടെ അവിടുത്തെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും പലപ്പോഴും ആമൻ ഹല്ലേലൂയ, ആമൻ സ്തോത്രം, സ്തോത്രം. ആമൻ ദൈവത്തിങ്കലേക്ക് ആയിത്തീർന്നിട്ട് ആമൻ നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്തുവാ? ഉപകാരമില്ലാത്ത പലതിൻ്റെയും പിന്നാലെ പോകുന്നത് കൊണ്ടല്ലേ? ഇന്ന് പകലക്കാലം ദൈവാത്മാവ് പറയുന്നു, അല്ല 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 അല്ല, നീ ദൈവത്തെ അറിഞ്ഞ് അവന് വേണ്ടി നിന്നാ. ദൈവാത്മാവ് രണ്ട് കാര്യം പറയുന്നു. ഒന്ന്, നീ ആള് മാറുവേനെ പോലെ ആകാൻ പോവുകയാ. രണ്ട്, അമൻ ഹല്ലേലൂയ, ഉപകാരമില്ലാത്ത പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവൻ പലതിനെയും ദൈവം മടക്കി തരാൻ പോവുകയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, അമൻ ഹല്ലേലൂയ. അവൻ നഷ്ടപ്പെട്ടതിനെ, നഷ്ടപ്പെട്ടതിനെ, നഷ്ടപ്പെട്ടു എന്ന് തോന്നിച്ചതിനെ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയതിനെ അവൻ മടക്കി തരാൻ പോവുകയാ. ഇന്ന് പകലക്കാലം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആള് മാറിവനെ പോലെ ആയിത്തീരണമോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നീ ഇന്ന് നിരാശനായിരിക്കാം, നീ ഇന്ന് ദുഃഖിതനായിരിക്കാം. അവൻ ഓരോ രാത്രിയും കിടന്നു വളരെ ഭാരത്തോടു കൂടിയായിരിക്കാം, ഉറക്കം വരുന്നില്ലായിരിക്കാം. അവൻ കഷ്ടപ്പെട്ടായിരിക്കാം നീ മുമ്പോട്ട് പോകുന്നത്. ദൈവാത്മാവ് പറയുന്നു, അല്ല 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 അല്ല, അവൻ നീ ആള് മാറിവനെ പോലെ ആയിത്തീരാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവ് ആള് മാറിവനെ പോലെ ആക്കി തീർക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആള് മാറിവനെ പോലെ, ആള് മാറിവനെ പോലെ, ആള് മാറിവനെ പോലെ ദൈവ ദിവസങ്ങൾ നിന്നെ മാറ്റാൻ പോകുകയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ശക്തീകരിച്ചനായി സ്തോത്രം. ആള് മാറിവനെ പോലെ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് ആള് മാറിവനെ പോലെ അവൻ ഈ ദിവസങ്ങളിൽ ആയിത്തിരുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളോട് ഇടപെട്ടതിനാ നന്ദി, ഞങ്ങളെ സഹായിച്ചനാ നന്ദി, ഞങ്ങളെ ശക്തീകരിച്ചനാ നന്ദി. യേശുവിൻ വലിയൊരു നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇത്രയും സമയം അനുവദിച്ച കർത്താവിന്റെ ദാസൻ നന്ദി പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുന്നു.